മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദത്തിലായിരിക്കുന്നത്. സംഭവത്തിൽ അക്കൗണ്ടന്റ് ജനറൽ വിശദീകരണം തേടി. നിയമനം ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, ധനവകുപ്പിന്റെ എതിർപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ നിയമനങ്ങളിലേക്ക്, ചട്ടവിരുദ്ധ നിയമനങ്ങളിലേക്ക് ഇങ്ങനെ അത് നിർബാധം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്താണ് ഈ പുതിയ സംഭവം? ഈ ധനവകുപ്പിന്റെ എതിർപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ അത് പ്രയാസമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ചട്ടവിരുദ്ധ നിയമനമാണ്, ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിനൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം നിലനിൽക്കെ തങ്ങളുടെ ഭാഗം സേഫാക്കുന്നതാണ് ഇത്തരം എതിർപ്പുകൾ എന്ന് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് മാറിയിരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച സി ജെ സുരേഷ് കുമാർ എന്നയാൾക്ക് അതേ തസ്തികയിലാണ് വീണ്ടും നിയമനം നൽകിയത്. നിലവിലുള്ള പുനർനിയമന വ്യവസ്ഥകളൊക്കെ ലംഘിച്ചു ഈ നിയമനത്തിൽ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം തന്നെ കോടതി ഉത്തരവും ചട്ടങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് അക്കൗണ്ടന്റ് ജനറലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പുനർനിയമനം നൽകണമെങ്കിൽ പുതിയൊരു തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു തസ്തികയിൽ നിന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നു, ആ ഉദ്യോഗസ്ഥൻ അതേ തസ്തികയിൽ തന്നെ നിയമനം നൽകുമ്പോൾ പാലിക്കപ്പെടേണ്ട കുറച്ച് ഈ പി എസ് സി അടക്കമുള്ള റാങ്ക് ലിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട നിയമനങ്ങളും ഒക്കെയുള്ള ആ ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ട്. അതെല്ലാം പാലിക്കപ്പെട്ട് വേണം അത്തരം നടപടികളൊക്കെ നടത്താൻ എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ ആ ചട്ടം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവരുടെ അവസരങ്ങളൊക്കെ നഷ്ടമായിരിക്കുന്നു. എന്നാൽ ഈ സ്വന്തക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടി നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ലംഘിക്കപ്പെടുന്നു. അത് സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത് സംഭവിക്കുമ്പോൾ സംസ്ഥാനത്ത് മറ്റുള്ള വകുപ്പുകളിലും ഒക്കെ നമ്മൾ എന്ത് രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരു ചർച്ചയും ഈ ഘട്ടത്തിലുണ്ട്. എന്നാൽ ഇത് വലിയ വിമർശനത്തിലേക്കൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ഒട്ടനവധി വിവാദങ്ങളുണ്ട്. അത് സ്വർണ്ണക്കടത്താണെങ്കിലും ശരി, സ്വപ്ന ശിവശങ്കർ തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളും എല്ലാം അപ്പോൾ ആ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് പ്രതിക്കോട്ടിൽ നിർത്തുന്ന ഈ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിനെ തന്നെ ഒരു വിവാദത്തിന്റെ മുൻപിലേക്ക് നയിക്കുന്ന ഒരു അനധികൃത നിയമനം, ചട്ടവിരുദ്ധ നിയമനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമല്ല എങ്കിൽ പോലും ഇതിപ്പോൾ ഈ അക്കൗണ്ട് ജനറൽ ഇപ്പോൾ വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് ഔദ്യോഗികമായി നൽകേണ്ടതുണ്ട്. പക്ഷേ ഇതുപോലെ ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ അനൗദ്യോഗികമായി പറയാൻ ചില വിശദീകരണങ്ങളൊക്കെ കണ്ടുവയ്ക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടോ? അത്തരം വിശദീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം നിയമനങ്ങൾക്കൊക്കെ വീണ പറഞ്ഞതാണ് ശരി. കാരണം ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ന്യായീകരണം കൊണ്ടുവരിക എന്നുള്ളത് പതിവാണ്. ആ ഉദ്യോഗസ്ഥന്റെ പ്രത്യേക കഴിവുകൾ മാനിച്ചോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ സേവനം ആവശ്യമായത് കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ബാലിശമായ ഇത്തരം വിശദീകരണങ്ങളൊക്കെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങളെയും വ്യവസ്ഥകളെയും അട്ടിമറിച്ചുകൊണ്ട് ഇത്തരം നിയമനങ്ങൾ നടത്താൻ, ഇവർക്ക് വീണ്ടും വീണ്ടും ഇത്തരം നിയമനങ്ങൾ നടത്താൻ സർക്കാരിനും സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങൾക്കും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ നാട്ടിലൊക്കെ പല നിയമന നിരോധനമൊക്കെ അല്ലെങ്കിൽ നിയമന വിലക്കൊക്കെ നിലനിന്നിരുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാട്ടി പല വകുപ്പുകളിലും തസ്തികകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യമുണ്ട്. ഒട്ടനവധി പി എസ് സി ലിസ്റ്റുകളിലെ കാലാവധി കഴിഞ്ഞ് ജോലികൾ ലഭ്യമാകാതെ പോകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സി പി ഒ കാരുടെ സി പി ഒ റാങ്ക് ലിസ്റ്റുകാരുടെ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. സെക്രട്ടറിയുടെ ഫ്രണ്ടിലും നിയമസഭയ്ക്ക് മുന്നിലുമൊക്കെ ദിവസങ്ങൾ നീണ്ട മഴയത്തും വെയിലത്തും എല്ലാം അവർ ചെയ്ത സമരങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഒട്ടനവധി നിയമന നിരോധനം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മളടക്കം നൽകിയതാണ്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമായി ഒരു വിരമിച്ച ഉദ്യോഗസ്ഥന് തന്നെ പുനർനിയമനം നൽകുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു കൂസലമില്ലാതെ ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥലത്ത് തന്നെ അത്രയും ഒരു ചട്ടവിരുദ്ധ നിയമനം നടത്തി എന്നുള്ളതാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നു, ആ ഉദ്യോഗസ്ഥൻ വിരമിച്ചിട്ട് അയാൾക്ക് അതേ തസ്തികയിൽ തന്നെ നിയമനം നൽകുമ്പോൾ നേരത്തെയും കോടതിയുടെ ഒക്കെയുള്ള വിമർശനങ്ങളും ചൂണ്ടിക്കാട്ടലുകളും ഉത്തരവുകളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതറിയാത്ത ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതറിയാത്ത ആളുകളുമല്ല ഭരണ നേതൃത്വത്തിലുള്ള. അപ്പോൾ അവർ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും ഒരു നിയമനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമാണ്. ഈ നിയമനങ്ങളും ചട്ടങ്ങളും എല്ലാം ലംഘിക്കപ്പെട്ടു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇത്തരം ഒരു നിയമനത്തിലേക്ക് പോയി എന്നുള്ളത് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ വിശദീകരിക്കേണ്ടി വരും.